സഹകരണ മേഖലയെ വരുതിയിലാക്കി സി പി എമ്മിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുവാനാണ് ഇ ഡിയിലൂടെ ബി ജെ പി പരിശ്രമിക്കുന്നതെന്ന് മുരളി പെരുന്നല്ലി എം എൽ എ. കുനുമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിന്റെ 2021-2022 വർഷത്തെ ലാഭവിഹിത വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മള് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ചോറിൽ ഒരു കറുത്ത വെറ്റ് കണ്ട ആ കറുത്ത വെറ്റ് എടുത്തു മാറ്റും ഭക്ഷണം നമ്മൾ കഴിക്കും. ഭക്ഷണം ഉണ്ടായി പറഞ്ഞ കരുവന്തൂരിനടക്കം അതിശക്തമായ രൂപത്തിൽ സഹകരണ വകുപ്പ് സർക്കാർ ഒക്കെ നല്ല പോലെ ഇടപെടും. ഇത് നിരവധി പേര് ജയിലില്ലായിരുന്നു. അതിപ്പോൾ അന്വേഷിക്കുന്ന ഇടീന്നറുകൾ അവർ ജയിലിലേക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ സഹകരണ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുകയും പ്രഥമവും പ്രധാനവുമായി പങ്കുവഹിക്കുന്നത് ഇന്ന് കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ആ സഹകരണ പ്രസ്ഥാനം തകർത്താൽ ഇനിയും തകർക്കാം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില ഇടപെടലുകളിപ്പോൾ നടന്നുവരികയാണ്. കരുവന്നൂർ ബാങ്കിലുണ്ടായ തട്ടിപ്പിൽ സർക്കാർ നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും കുറ്റക്കാരെ ജയിലിലടച്ചതും ഇഡിയുടെ ഇടപെടലിന്റെ ഭാഗമായല്ല. മുഖം നോക്കാതെ നിയമ നടപടി സ്വീകരിക്കാൻ ആർജവം കാണിച്ച സർക്കാരാണിത്. 200-ലേറെ ബാങ്കുകളിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ കോൺഗ്രസാണ് സർക്കാരിനെയും സി പി എമ്മിനെയും വിമർശിക്കാനും സമരം നടത്താനും രംഗത്തിറങ്ങിയിട്ടുള്ളതെന്നും പെരുന്നല്ലി കൂട്ടിച്ചേർത്തു. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയായി. ബാങ്ക് പ്രസിഡന്റ് എം ബി പ്രവീൺ, സഹകരണ വകുപ്പ് കുന്നംകുളം അസിസ്റ്റന്റ് രജിസ്ട്രാർ ആരാധന, ബാങ്ക് മുൻ പ്രസിഡന്റ് സി അംബികേശൻ, ബാങ്ക് ഡയറക്ടർമാരായ എം പീതാംബരൻ, ടി പി റാഫേൽ, പി എം സുധീർ, എം കെ ആന്റണി, പി കെ വത്സൻ, സി എ ഗോപി, എ ജയകൃഷ്ണൻ, റിജുല ജയൻ, ബാങ്ക് സെക്രട്ടറി കെ ജെ ബിജു എന്നിവർ സംസാരിച്ചു. 5,891 അംഗങ്ങൾക്കായി 2,34,37,431 രൂപയാണ് ലാഭവിഹിതമായി വിതരണം ചെയ്യുന്നത്. സിസിടിവി ന്യൂസ്, കേച്ചേരി.